people know what they're signing up for in plain English. And some people want to share more data than other people do. Ask them. Ask them every time. നിങ്ങളിപ്പോൾ കണ്ടത് സാക്ഷാൽ സ്റ്റീവ് ജോബ്സ് അദ്ദേഹം 2010 ഒരു ഓപ്പൺ ഡിബേറ്റിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെ യാഥാർത്ഥ്യമാക്കിയത് ടിം കുക്കാണ് iOS 14.5 എന്നൊരു അപ്ഡേറ്റിലൂടെ. ATT എന്ന ചുരുക്കപ്പേരിൽ നമ്മൾ അറിയപ്പെടുന്ന ആപ്പ് ട്രാക്കിംഗ് ട്രാൻസ്പെറൻസി. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പം എന്താണ് ATT അല്ലെങ്കിൽ ആപ്പ് ട്രാക്കിംഗ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്? ഇതിന് ആപ്പിൾ നൽകുന്ന വിശദീകരണം പറയുന്നത്, ആപ്പ് ട്രാക്കിംഗ് ട്രാൻസ്പെറൻസി ഗീവ്സ് യൂസർ ദ ചോയ്സ് വെദർ ദേ വോണ്ട് ബി ട്രാക്ക്ഡ് അക്രോസ് ആപ്സ് ആൻഡ് വെബ്സൈറ്റ്സ്. എന്ന് വെച്ചാൽ നമ്മൾ യൂസേഴ്സിന് ആപ്പിൾ നൽകുന്ന ഒരു ഫ്രീഡമാണ് ഈ ഒരു ആപ്പ് ട്രാക്കിംഗ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. അതായത് നമ്മളെ ഈ തേർഡ് പാർട്ടി ആപ്പുകൾ മറ്റുള്ള ആപ്പുകളിലും അല്ലെങ്കിൽ വെബ്സൈറ്റുകളും നമ്മളെ പിന്തുടരാതിരിക്കാൻ. അതിനൊരു സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ആപ്പ് ട്രാക്കിംഗ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ഒരു ഗേറ്റാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പം ആ ഗേറ്റിനകത്തൂടെ പോകണോ അല്ലെങ്കിൽ ആ ഗേറ്റിൻ്റെ സൈഡിൽ കൂടെ വെളിയിൽ കൂടെ പോകണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പോൾ ഇവിടെ നമ്മളാണ് തീരുമാനിക്കുന്നത് ഇത് അലോ ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. അതിനുള്ള ഒരു ഫ്രീഡം അല്ലെങ്കിൽ അതിനുള്ളൊരു ചോയ്സാണ് ആപ്പിൾ മുന്നോട്ട് വെക്കുന്നത്. അതാണ് ATT കൊണ്ട് ആപ്പിൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ട്രാക്കിംഗ് അല്ലെങ്കിൽ ഈ ഒരു ആപ്പ് ട്രാക്കിംഗ് ട്രാൻസ്പെറൻസി കൊണ്ട് ആപ്പിൾ നമുക്ക് തരുന്ന ഫ്രീഡം എന്താണ്, എന്താണ് ഇതിൻ്റെ പുറകിലെ കാര്യങ്ങൾ? ഇത് നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. അപ്പം ഞാനിതൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് നമ്മൾ നമ്മുടെ ഐഫോണിലൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അതിപ്പോൾ എന്ത് തരത്തിലുള്ള ആപ്പ് ആയിക്കോട്ടെ, ഒരു വെതർ ആപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസിൻ്റെ അല്ലെങ്കിൽ വാട്ടർ റിമൈൻഡർ ആപ്പ് ആയിക്കോട്ടെ, എന്തെങ്കിലും ആപ്പ് ആയിക്കോട്ടെ, ഈ ആപ്പ് നമ്മൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് IDFA എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഐഡൻറ്റിഫയർ ഫോർ അഡ്വർടൈസ്മെൻറ്റ്. അതായത് IDFA എന്ന് പറയുന്നത് നമുക്കൊരു റോൾ നമ്പർ, ഇപ്പോൾ നമ്മൾ കോളേജിലോ സ്കൂളിലൊക്കെയാണ് നമുക്ക് ഒരു റോൾ നമ്പർ കിട്ടും. അപ്പോൾ നമ്മൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പം നമ്മളുടെ എല്ലാവർക്കും ലോകത്തിൽ ഐഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരു യൂണീക്ക് ഐഡൻറ്റിഫൈ നമ്പറുണ്ട് അല്ലെങ്കിൽ IDFA ഉണ്ട്. അതൊരു റാൻഡം നമ്പറായിരിക്കും. ഈ റാൻഡം നമ്പർ ഈ ആപ്പിന് ലഭിക്കുന്നു. അങ്ങനെ ഈ ആപ്പ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇത് ബാക്കിയുള്ള തേർഡ് പാർട്ടി ആപ്പുകൾക്കും അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഡേറ്റ ബ്രോക്കേഴ്സിനും അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് നെറ്റ്വർക്ക്സിനും ഇത് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നു ഈ നമ്പർ, ഈ IDFA എന്ന് പറയുന്ന നമ്പർ ഷെയർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഉദാഹരണത്തിന് ഫേസ്ബുക്കിനെ ഈ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആപ്പ് ഫേസ്ബുക്കിനാണ് ഈ IDFA നമ്പർ ഷെയർ ചെയ്യുന്നതെങ്കിൽ, ഫേസ്ബുക്കിൽ പിന്നീട് നമ്മൾ കാണുന്നത് ഈ ആപ്പ് ബേസ് ചെയ്തിട്ടുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള ആപ്പ് പരസ്യങ്ങളാണ് നമ്മൾ പിന്നീട് ഫേസ്ബുക്കിൽ കാണുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഫേസ്ബുക്കിൽ എല്ലാ കമ്പനീസും ലാർജ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അഡ്വർടൈസ്മെൻറ്റ്സിന് വേണ്ടി. അതിപ്പോൾ നൈക്ക് ആയാലും അല്ലെ അഡിഡാസ് ആയാലും, ഈവൻ നമ്മൾ ഈ വെള്ളം ഫിറ്റ്നസിൻ്റെ വാട്ടർ റിമൈൻഡർ ആപ്പ് ആയാലും അവർക്കൊരു അവരൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കാണും ഇതുപോലത്തെ ആപ്പുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ. അപ്പോൾ വൺസ് നമ്മൾ IDFA നമ്പർ ഫേസ്ബുക്കിന് ഈ ആപ്പ് ഷെയർ ചെയ്ത് കഴിയുമ്പം, പിന്നീട് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്ക് ഈ ആപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള പല ആഡുകളും നമുക്കവിടെ ലഭിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങും. ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള വർക്കിംഗ് എന്ന് പറയുന്നത്. അവിടെയാണ് ആപ്പിൾ കഴിഞ്ഞ അപ്ഡേറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ATT അല്ലെങ്കിൽ ആപ്പ് ട്രാക്കിംഗ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ഈ ഒരു ഫങ്ഷണാലിറ്റി വർക്ക് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു പോപ്പപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഈ 14.5 അപ്ഡേറ്റിന് ശേഷം നിങ്ങൾക്ക് പല ആപ്പുകളും ചിലപ്പം ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം, ചിലത് കുറച്ച് പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം ചിലവർക്കൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടു കാണും. അതിനകത്ത് രണ്ട് ഓപ്ഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ആസ്ക് ആപ്പ് നോട്ട് ടു ട്രാക്ക്, രണ്ട് ഹലോ. ഇതിൽ മിക്കവാറും ഭൂരിഭാഗം ആൾക്കാരും ആസ്ക് നോട്ട് ടു ട്രാക്ക് ആയിരിക്കും നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ഒരു ആസ്ക് നോട്ട് ടു ട്രാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ആപ്സിന് നമ്മളുടെ IDFA കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള ആഡുകൾ പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ കൊടുക്കാനോ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിൻ്റെയൊക്കെ പോപ്പപ്പ് വന്നപ്പം നിങ്ങളവിടെ കണ്ടു കാണും താഴെ മൂന്ന് ഓപ്ഷൻസ്, അതിൻ്റെ രണ്ടാമത്തെ ലൈൻ നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഹെൽപ്പ് കീപ് ഫേസ്ബുക്ക് ഫ്രീ ഓഫ് ചാർജ്. അപ്പോൾ ഇത് കണ്ട നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ചിന്തിച്ചു കാണും, അപ്പം ഫേസ്ബുക്ക് ഫ്രീ ആയിട്ടല്ലേ അല്ലെങ്കിൽ ഇനി പൈസ കൊടുത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്ത, അവിടെയാണ് ഇതിൻ്റെ കുട്ടൻസ് നടക്കുന്നത്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ഈ തേർഡ് പാർട്ടി ആപ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പം ഇവർക്ക് ഈ ഐഡൻറ്റിഫയർ IDFA ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് ഈ ഡേറ്റാസാണ് മറ്റുള്ള തേർഡ് പാർട്ടി ആപ്സിനും മറ്റുള്ള ഈ പറഞ്ഞ വെബ്സൈറ്റിലും എല്ലാം ഷെയർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളെ ബേസ് ചെയ്ത് നമ്മളുടെ ഡേറ്റാസ് കളക്ട് ചെയ്ത് അതിനകത്ത് നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള ആഡുകൾ തരാൻ സാധിക്കും. പക്ഷേ വൺസ് ഇത് ബ്ലോക്ക് ചെയ്യുമ്പം, ആപ്പിൾ ഈ ഒരു ഫങ്ഷണാലിറ്റി കൊണ്ടുവന്ന് ഈ ഒരു IDFA ബ്ലോക്ക് ചെയ്യുമ്പം അല്ലെങ്കിൽ ഈ ആപ്പ് ട്രാക്കിംഗ് ബ്ലോക്ക് ചെയ്യുമ്പം എന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ,
ഈ പറഞ്ഞ തേർഡ് പാർട്ടി ആപ്സിനെ ഞാൻ പറഞ്ഞിരുന്നു ഏത് ആപ്പ് ഡൗൺലോഡ് ചെയ്താലും പല കമ്പനീസും ഈ പറഞ്ഞ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഹെവിലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ആഡ് ക്യാമ്പയിൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ധാരാളം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു ബ്ലോക്കിംഗ് നടന്നു കഴിക്കുമ്പം ഉള്ള കുഴപ്പം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആപ്സൊന്നും അവരുടെ ആഡ് കാണിക്കത്തില്ല. അങ്ങനെ വരുമ്പം ഫേസ്ബുക്കിന് പൈസ കിട്ടത്തില്ല, ഈ ഒരു ക്യാമ്പയിൻ നടത്താനോ അല്ലെങ്കിൽ ഈ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ വരുമ്പം ഫേസ്ബുക്കിന് മാത്രമല്ല ഇതുപോലെ ആഡ് ക്യാമ്പയിൻസ് റൺ ചെയ്യുന്ന പല ആപ്പുകളിലും ഈ ക്യാഷ് അല്ലെങ്കിൽ ഈ ഒരു ആഡിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കാതിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ക്യാഷിൻ്റെ ആയിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മളെ രണ്ടാമത്തെ ലൈനിൽ ഒന്ന് ഓർമ്മിപ്പിച്ചത്, ഫ്രീ ആയിട്ട് ഇപ്പം ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന പോലെ മുന്നോട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ കുറേ വർഷങ്ങൾ കഴിയുമ്പം അല്ലെ കുറേ നാളുകൾ കഴിയുമ്പം ചാർജ് ചെയ്യും അല്ലെങ്കിൽ പൈസ കൊടുത്ത് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതിൻ്റെ ഒരു സൂചന തരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ATT-യുടെയും അല്ലെങ്കിൽ ആപ്പ് ട്രാക്കിങ്ങിൻ്റെ ഒരു വർക്കിംഗ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിനെ ബേസ് ചെയ്ത് ആപ്പിൾ ഈ ഒരു 14.5 റിലീസ് ചെയ്യുന്നതിന് മുന്നേ ആപ്പിൾ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ നമ്മുടെ ആപ്പ് സ്റ്റോറിൽ. അപ്പോൾ ആ സംഭവം എന്നാന്ന് വെച്ചാൽ അതാണ് പ്രൈവസി ന്യൂട്രീഷൻ ലേബൽ എന്ന് പറയുന്നത്. നമ്മുടെ ആപ്പ് സ്റ്റോറിനകത്ത് ഏത് ആപ്പ് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് അതിൽ കയറുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസിന് താഴെ ഇത് ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റും. മൂന്ന് കാറ്റഗറീസ് ആയിട്ടാണ് ഈ പറഞ്ഞ പ്രൈവസി ന്യൂട്രീഷൻ ലേബൽസ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഡേറ്റ യൂസ് ടു ട്രാക്ക് യു, രണ്ടാമത്തെ ഡേറ്റ ലിങ്ക് ടു യു, ആൻഡ് മൂന്നാമത്തെ ഡേറ്റ നോട്ട് ലിങ്ക് ടു യു. ഈ പറഞ്ഞ മൂന്ന് ഓപ്ഷൻസിൽ നമുക്ക് കാണാം ഡേറ്റ എന്നുള്ളൊരു വാക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത്. അപ്പം എന്ത് തരത്തിലുള്ള ഡേറ്റാസാണ് ഈ പറഞ്ഞ തേർഡ് പാർട്ടി ആപ്സുകൾ കളക്ട് ചെയ്യുന്നത്? അത് ആപ്പിളിൻ്റെ സൈറ്റിൽ വിശദീകരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് അവിടെ പോയി വായിക്കാമെന്നാണ്. അതിൽ 14 ഡിഫറെൻ്റ് ടൈപ്സിലുള്ള ഡേറ്റാസാണ് ആപ്പിൾ ഈ പറഞ്ഞ തേർഡ് പാർട്ടി ആപ്സ് ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന നമ്മുടെ കയ്യിൽ. അതിൽ കോൺടാക്ട് ഇൻഫോ, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, ഫിനാൻഷ്യൽ ഇൻഫോ, ലൊക്കേഷൻ, സെൻസിറ്റീവ് ഇൻഫോ, കോൺടാക്ട്, യൂസർ കണ്ടൻറ്, ബ്രൗസർ ഹിസ്റ്ററി, സെർച്ച് ഹിസ്റ്ററി, ഐഡൻറ്റിഫയേഴ്സ്, പർച്ചേസ്, യൂസേജ് ഡേറ്റ, ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് അതർ ഡേറ്റ. ഈ പറഞ്ഞ 14 തരത്തിലുള്ള ഡേറ്റ ടൈപ്പുകളാണ് തേർഡ് പാർട്ടി ആപ്സ് നമ്മളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള തേർഡ് പാർട്ടി ബ്രോക്കേഴ്സുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു ഫൂട്ടേജ് കാണിച്ചത്. അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് തേർഡ് പാർട്ടി ആപ്പ് ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി കമ്പനീസ് എന്തിനാണ് നമ്മളുടെ ഡേറ്റ കളക്ട് ചെയ്യുന്നത്, അത് എന്ത് കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിക്കുന്നു, ആർക്കൊക്കെ ഷെയർ ചെയ്യുന്നു, എന്തൊക്കെ കളക്ട് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെ അറിയാനുള്ള അവകാശം അല്ലെങ്കിൽ ഫ്രീഡം, ആ ഒരു റൈറ്റ് നമുക്കുണ്ട്. അതുതന്നെയാണ് 10 വർഷം മുന്നേ അദ്ദേഹം കണ്ട സ്വപ്നം. അപ്പം അതിനൊരു ഓപ്പർച്യൂണിറ്റി അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാനും വേണ്ടിയാണ് ആപ്പിൾ ഈ പറഞ്ഞ ന്യൂട്രീഷൻ ലേബൽസും ഈവൻ ATT എന്ന് പറഞ്ഞ ഈ ഒരു ഫങ്ഷണാലിറ്റിയും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ മൂന്ന് കാറ്റഗറീസ് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ ആപ്സിനകത്തും നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഓപ്ഷൻ എന്ന് പറയാം ഡേറ്റ ദാറ്റ് യൂസ് ടു ട്രാക്ക് യു. എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെ ഡേറ്റാസാണ് ഇതിനകത്ത് ഇവർ ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ ഡേറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഞാനൊരു ഓവറോൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, കാരണം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ ഈ വീഡിയോ ഒരു അരമണിക്കൂർ കൊണ്ട് തീരത്തില്ല. അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയിൽ ഡേറ്റ യൂസ് ടു ട്രാക്ക് യു എന്ന് പറയുന്നതിൽ നമ്മളുടെ IDFA തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം നമ്മൾ ബ്രൗസറിൽ ക്രോമിൽ കയറി നമ്മളൊരു കാര്യം സെർച്ച് ചെയ്തു, നമ്മളൊരു പെയർ ഓഫ് റണ്ണിങ് ഷൂ നമ്മൾ സെർച്ച് ചെയ്തു. അപ്പം റണ്ണിങ് ഷൂസിൻ്റെ കാര്യം സെർച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പം ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഈവൻ ആമസോണിലോ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ കയറി കഴിയുമ്പം നമുക്ക് കുറേ ഷൂസിൻ്റെ പല പല പരസ്യങ്ങൾ കാണാൻ തുടങ്ങും. അത് ഈ പറഞ്ഞ IDFA ഡേറ്റ കളക്ട് ചെയ്ത് ഈ ബ്രൗസർ കളക്ട് ചെയ്ത് ഈ പറഞ്ഞ മറ്റുള്ള തേർഡ് പാർട്ടി ആപ്സിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഒരിടത്ത് സെർച്ച് ചെയ്യുന്ന കാര്യം മറ്റൊരിടത്ത് നമുക്ക് അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് ലഭിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആപ്പ് സ്റ്റോറിലുള്ള എല്ലാ ആപ്സിനും നമ്മളുടെ എല്ലാ ഡേറ്റാസും ആവശ്യമില്ല. കാരണം ഫേസ്ബുക്കിൽ കൊടുത്തേക്കുന്ന പോലത്തെ എല്ലാ ഡേറ്റാസും ഈ പറഞ്ഞ ചെറിയൊരു വെതർ ആപ്പിന് നമ്മളുടെ ഡേറ്റാസ് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവർ കളക്ട് ചെയ്യുന്നതുകൊണ്ട് മറ്റൊരു ഉദ്ദേശം ഇവർക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആപ്സിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡെവലപ്പേഴ്സ് ഇവർ കളക്ട് ചെയ്യുന്ന നമ്മളുടെ യൂസർ ഡേറ്റ, ഇവരിത് മെഷീൻ ലേണിങ്ങിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായത്തോടെ ഇവർ കളക്ട് ചെയ്യുന്ന ഡേറ്റാസ് ഇവർ മറച്ചു വയ്ക്കും. അങ്ങനെ മറച്ചു വയ്ക്കുമ്പോൾ ഇവർക്ക് കുറച്ച് ലാഭം ഉണ്ടാകും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ടാർഗറ്റ് ചെയ്ത് എക്കണോമിയിൽ മറ്റുള്ള ആഡുകൾ അല്ലെ പരസ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെ ജനറേറ്റ് ചെയ്യാൻ ഇരിക്കുന്ന ധാരാളം അഡ്വർടൈസ്മെൻറ്റ് നെറ്റ്വർക്ക്സും അതോടൊപ്പം തന്നെ ഡേറ്റാ ബ്രോക്കേഴ്സും ഉണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഏത് ഡേറ്റാസും നമ്മളെപ്പറ്റി കിട്ടിയാൽ അവർക്കതൊരു ഗുണമാണ്. വീണ്ടും വീണ്ടും അവർക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള ആഡുകൾ നമുക്ക് തരാൻ സാധിക്കും.
അങ്ങനെ ആവശ്യമില്ലാത്ത ഡേറ്റാസ് ഈ കമ്പനീസ് കൊണ്ടുവന്ന് ഇവർക്ക് ബ്രോക്കേഴ്സിനൊക്കെ കൊടുക്കും. അങ്ങനെ ഈ കൊടുക്കുന്ന ഡേറ്റ ആയിരുന്നു ഇവർക്കൊരു റവന്യൂ കിട്ടും. ഈ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയും ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ നമ്മളുടെ പല ഡേറ്റാസും ഇവർ സെല് ചെയ്യാറുണ്ട്. ഇതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 14.5 അപ്ഡേറ്റിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ ആപ്സുകളുടെ IDFA അല്ലെങ്കിൽ ആസ്ക് ആപ്പ് നോട്ട് ടു ട്രാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് വീണ്ടും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കഴിയുമ്പോൾ പരസ്യങ്ങൾ കാണാം. പക്ഷേ അതൊന്നും നമ്മളാൽ ടാർഗറ്റ് ചെയ്തിട്ടുള്ള പരസ്യങ്ങളല്ല, അല്ലെങ്കിൽ നമ്മളുടെ ഡേറ്റാസ് കളക്ട് ചെയ്തിട്ടുള്ള പരസ്യങ്ങളല്ല. അതെല്ലാം ഞാൻ പറഞ്ഞ പോലെ മുമ്പേ പറഞ്ഞ പോലെ പല കമ്പനീസും പരസ്യങ്ങൾ ക്യാമ്പയിൻ റൺ ചെയ്യാനുള്ള ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പല പരസ്യങ്ങളും നമ്മളെ ടാർഗറ്റ് ചെയ്യാത്ത പല പരസ്യങ്ങളും വീണ്ടും നിങ്ങൾ കണ്ടെന്നിരിക്കാം. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ പരസ്യങ്ങൾ വീണ്ടും കാണുന്നുണ്ട് അല്ലെങ്കിൽ വീണ്ടും വരുന്നുണ്ടെന്നെ ബേസ് ചെയ്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ്, രണ്ടാമത്തെ കാറ്റഗറിയിൽ ഡേറ്റ ലിങ്ക് ടു യു. ഇതിൽ നമ്മൾ കാണുന്ന ഡേറ്റാസ് എന്ന് പറയുന്നത് ഇതൊരിക്കലും തേർഡ് പാർട്ടി ബിസിനസ്സിന് അല്ലെങ്കിൽ മറ്റുള്ള കമ്പനീസിനോ അല്ലെങ്കിൽ മറ്റുള്ള വെബ്സൈറ്റിനോ ഷെയർ ചെയ്യുന്ന ഡേറ്റാസ് അല്ല. ഇത് ആ തേർഡ് പാർട്ടി ആപ്പിൻ്റെ അകത്ത് തന്നെ നിൽക്കുന്ന നമ്മളുടെ യൂസർ ഡേറ്റാസ് ആണ്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ PUBG, നിങ്ങൾക്കറിയാം UC പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ന ആപ്പായിട്ട് തന്നെ ആ ആപ്പിനകത്ത് തന്നെയാണ് നമ്മൾ പർച്ചേസുകൾ നടത്തുന്നത്. ആ സമയത്ത് നമ്മളുടെ കാർഡിൻ്റെ ഇൻഫർമേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, ഇൻഫർമേഷൻസ് അതൊക്കെയാണ് അവർ കളക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മളിപ്പം യൂസർ കണ്ടൻസ്, അതായത് നമ്മളുടെ പ്രൊഫൈലിൽ എന്തെങ്കിലും ഒരു പിക്ചർ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യം, അതോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന യൂസർ നെയിം കാണും, നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ ഈ PUBG കൊടുക്കാം, അതുപോലത്തെ ഉള്ള ഇൻഫർമേഷൻസ് എല്ലാം ഈ ആപ്പിനകത്ത് തന്നെ നിൽക്കുന്ന ഇൻഫർമേഷൻസ് അല്ല ഡേറ്റാസ് ആണ്. ആ കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ ഡേറ്റ ദാറ്റ് ലിങ്ക് ടു യുനകത്ത് അവർ കളക്ട് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡേറ്റ നോട്ട് ലിങ്ക് ടു യു. ഇതിൽ നമുക്ക് രണ്ട് ഡേറ്റാസ് ആണ്, രണ്ട് ടൈപ്പിലുള്ള ഡേറ്റാസ് ആണ് ഈ ആപ്പുകൾ കളക്ട് ചെയ്യുന്നത്. അത് ഒന്ന് അനാലിസിസ്, അതേപോലെ തന്നെ ഡയഗ്നോസ്റ്റിക്. ഈ രണ്ട് ടൈപ്പിലുള്ള ഡേറ്റാസ്, അതിൽ നിങ്ങൾക്കറിയാം ക്രാഷ് റിപ്പോർട്ട്, അതേപോലെ ലോഗിൻ റിപ്പോർട്ട്, എനർജി യൂസേജ്, ആ ആപ്പിൻ്റെ മുന്നോട്ടുള്ള ഫങ്ഷണാലിറ്റിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ഡേറ്റാസും കളക്ട് ചെയ്യുന്നത് ഇതിലാണ്. അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് കാറ്റഗറീസിൻ്റെ ബേസിലാണ് ന്യൂട്രീഷൻ ലേബിൾസ് ആപ്പ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം? പരിഹരിക്കാൻ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് ഒന്ന് നമ്മൾ സെറ്റിങ്സിൽ പോവുക, പ്രൈവസിയിൽ കയറിയിട്ട് ഈ ആപ്പ് ട്രാക്കിംഗ് ട്രാൻസ്പെറൻസി എന്നുള്ള ഓപ്ഷനിൽ, അല്ലെങ്കിൽ ട്രാക്കിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് ആപ്പ് ട്രാക്കിംഗ് ട്രാൻസ്പെറൻസി എനേബിൾ ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും PUBG പോലും നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളെ ഡിസേബിൾ ആക്കിയിടണം. ഡിസേബിൾ ആക്കിയിട്ടാലേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിന് അഡ്വാൻറ്റേജ് കിട്ടത്തുള്ളൂ. നിങ്ങൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ ഇത് എനേബിൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അലോവ് കൊടുക്കുകയാണെങ്കിലുള്ള കുഴപ്പം, ഇത്ര നാളും നമ്മുടെ ഡേറ്റാസ് എങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരുന്നു അതുപോലെ തന്നെ ഈ ആപ്സ് വീണ്ടും കളക്ട് ചെയ്യാൻ തുടങ്ങും. രണ്ടാമത് നമുക്കിതെങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്ന് വെച്ചാൽ, നിങ്ങൾ ഓരോ ആപ്സും ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് വിശദമായിട്ട് നോക്കുക, എന്തൊക്കെ ഡേറ്റാസ് ആണ് ഈ ആപ്പുകൾ കളക്ട് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രൂട്ടിനി നടത്തിയിട്ട് നിങ്ങൾക്ക് തന്നെ നമ്മളുടെ ഇഷ്ടമാണ്, അവിടെയാണ് നമ്മളുടെ ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ചോയ്സാണ്, നമ്മളുടെ ആവശ്യകത അല്ലെങ്കിൽ നമ്മളുടെ നീഡ്സിനെ നമ്മൾ മനസ്സിലാക്കുക, അതനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളത്. ഇനി ഏറ്റവും അവസാനം, നമ്മൾ ഈ തേർഡ് പാർട്ടി ആപ്സ് നമ്മളുടെ ഡേറ്റാസ് ട്രാക്ക് ചെയ്യുന്ന കളക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ ഇതിൽ ആപ്പിളിനുള്ള ഇൻട്രസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ പ്രൈവസിയുടെ ഇമ്പോർട്ടൻസ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആപ്പിൾ പുഷ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്? ഇതിനെ ഒരു കോയിനായിട്ട് അല്ലെങ്കിൽ ഒരു നാണയമായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാം ഒരു കോയിന് രണ്ട് സൈഡ്സ് ഉണ്ട്, ഹെഡും ടെയിൽസും. എന്ന് പറഞ്ഞ പോലെയാണ് ATT എന്ന് പറയുന്നത്. ATTനെ നിങ്ങളൊരു കോയിനായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സൈഡിൽ ഈ പറഞ്ഞ പ്രൈവസിയും കാര്യങ്ങളും, അതെല്ലാം വളരെ വലിയ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യമുള്ള കാര്യമാണ്. ഒരു എൻഡ് യൂസർ എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും നമുക്ക് ആവശ്യമുള്ളതും നമുക്ക് അവകാശമുള്ള കാര്യങ്ങളാണ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിന് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി തന്നെ നിങ്ങൾക്കറിയാം പ്രൈവസിക്കും സെക്യൂരിറ്റിക്കും വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നതും, അല്ലെങ്കിൽ പ്രൈവസി സെക്യൂരിറ്റി ചോയ്സിൽ എല്ലാവരുടെയും ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു സെലക്ഷനാണ് ആപ്പിൾ എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആൻഡ്രോയിഡിനേക്കാളും ഈ പറഞ്ഞ പ്രൈവസിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ആപ്പിൾ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ മറ്റേ സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകാം, നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഒരാളുടെ വീക്ക്നെസ്സാണ് മറ്റൊരാളുടെ സ്ട്രെങ്ത് എന്നുള്ളത്. അത് നമ്മൾ പല കാര്യത്തിലും പല സിറ്റുവേഷനിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുതന്നെയാണ് ആപ്പിൾ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ വീക്ക്നെസ് എന്ന് പറയുന്നത് പ്രൈവസിയാണ്. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് പ്രൈവസി എന്ന് പറയുന്നത് എത്രയെത്രോളം ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രൈവസീനെയാണ് ആപ്പിൾ ഇവിടെ ബിസിനസ് ആക്കുന്നത്. അതിനെ ഒന്നും കൂടെ ആപ്പിൾ മാർക്കറ്റ് ചെയ്യൂ ഇതിലൂടെ. കാരണം ആപ്പിളിന് ഇച്ചിരി കൂടെ പ്രൈവസീനെ വിറ്റ് കാശാക്കാൻ ഉള്ളൊരു മാർഗം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് സൈഡ് തന്നെയാണ് ഈ പറഞ്ഞ ആപ്പ് ട്രാക്കിംഗ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആപ്പിളിന് ഇനിയും ഇപ്പോൾ ഉള്ളതിനേക്കാളും നന്നായിട്ട് ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം, അവരുടെ ഇക്കോസിസ്റ്റത്തിന് അല്ലെങ്കിൽ അവരുടെ ഡിവൈസുകളെ മാർക്കറ്റിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. അതിൽ അവർ വിജയിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ആപ്പ് ട്രാക്കിംഗ് ട്രാൻസ്പെറൻസിയെ പറ്റിയുള്ള വിശേഷങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് എല്ലാം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആപ്പ് റിലേറ്റഡ് ആയ ന്യൂസിനും വീഡിയോസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗെയിൻ ദിസ് ഇസ് മീ
Milan. Catch you guys next video. Till then, peace.